മാനദണ്ഡങ്ങൾ പാലിക്കാതെയുള്ള ഒ ടി ടി റിലീസിനെതിരെ തിയേറ്ററുകളുടെ സംഘടനയായ ഫിയോക് നടന്ന സൂചന സമരത്തിന് നിന്ന് തുടക്കമാകും നിങ്ങൾക്കറിയുന്നത് പോലെ ടു സീറോ വൺ എയ്റ്റ് രണ്ടായിരത്തി പതിനെട്ട് എന്ന ചിത്രം ഇന്ന് ഒ ടി ടി റിലീസ് ചെയ്യുകയാണ് അതിലുള്ള അമർഷമാണ് ഈ ഉടമ്പടിക്കെതിരായി പ്രവർത്തിച്ചു എന്നാണ് ഈ ഫിയോക്ക് പറയുന്നത് ഇന്നും നാളെയും തിയേറ്ററുകൾ അവർ അടച്ചിടും വിവരങ്ങളുമായി വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് വീണ്ടും ചേരുന്നു വിഷ്ണു സമരം ശക്തമാക്കാനാണോ തീരുമാനം കാരണം ഒ ടി ടി അഗ്രിമെൻറ്റ് ചിലപ്പോൾ നേരത്തെ ചെയ്തതാകും സോണി ലൈവിലാണ് ഇപ്പോൾ ഈ ഈ പടം വരുന്നതും പറയൂരങ്ങൾ സ്കൈൻ ഒ ടി ടിയുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഈ തിയേറ്റർ ഉടമകളുടെ സംഘടന വലിയ അതൃപ്തി രേഖപ്പെടുത്തിയിരുന്നു അത് പ്രധാനമായും ഈ കരാർ ലംഘനമാണ് സാധാരണഗതിയിൽ നേരത്തെ തീരുമാനിച്ചത് പ്രകാരം നാല്പത്തിരണ്ട് ദിവസങ്ങൾ ചിത്രം തിയേറ്റർ റിലീസ് ചെയ്ത ശേഷം നാൽപ്പത്തിരണ്ട് ദിവസത്തിന് ശേഷം മാത്രമേ അത് ഒ ടി ടിയിൽ നൽകാവൂ എന്നുള്ളതാണ് തിയേറ്റർ ഉടമകൾ നിർമ്മാതാക്കളുമായി വെച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട കരാർ പക്ഷേ ഈ കരാർ ഈ കഴിഞ്ഞ രണ്ട് സിനിമ രണ്ടായിരത്തി പതിനെട്ട് അതോടൊപ്പം പാച്ചു അൽപതോടൊപ്പമുള്ള രണ്ട് സിനിമകൾ ആ കരാറ് ലംഘിച്ചു എന്നുള്ളതാണ് നിലവിൽ ഫിയോക്ക് പോലുള്ള തിയേറ്റർ ഉടമകളുടെ സംഘടനയെ ചൊടിപ്പിച്ചിരിക്കുന്നത് ഈ ഒരു പശ്ചാത്തലത്തിലാണ് ആദ്യഘട്ടത്തിൽ സൂചനാ സമരം എന്ന നിലയിൽ രണ്ട് ദിവസം തിയേറ്റർ അടച്ചിട്ട് പ്രതിഷേധിക്കാൻ അവർ തീരുമാനിച്ചിരിക്കുന്നത് പക്ഷേ ഈ സമരത്തിൽ നിന്ന് ഫിലിം എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ വിട്ടു നിൽക്കുകയാണ് തങ്ങൾ ഈ സമരത്തിൻ്റെ ഭാഗമാകുന്നില്ല എന്നാണ് അവരുടെ വാദം പക്ഷേ ഫിയോക്ക് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തിയേറ്റർ സംഘടനകൾ ഏറ്റവും കൂടുതൽ ആളുകളുള്ള ഒരു തിയേറ്റർ സംഘടനയാണ് അവരുടെ നിന്ന് ഇത്തരത്തിൽ ഒരു നടപടി ഉണ്ടാകുന്നത് സിനിമാ മേഖലയെ കാര്യമായി തന്നെ ബാധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് നിർമ്മാതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ ഇന്നലെ രൂക്ഷ വിമർശനം ഫിയോക്കിന്റെ പ്രസിഡന്റ് ഉൾപ്പെടെ ഉന്നയിച്ചിരുന്നു ചില നിർമ്മാതാക്കൾ ചില നടന്മാർ നിർമ്മാതാക്കളായതിന്റെ പ്രശ്നങ്ങളാണ് ഇത്തരത്തിൽ ഈ ഒ ടി ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിഷയങ്ങൾക്ക് കാരണം എന്നാണ് ഇന്നലെ ഫിയോക്ക് അധികൃതർ വ്യക്തമാക്കിയത് എന്തായാലും പ്രതിഷേധവുമായി അവർ മുന്നോട്ട് പോകുന്നു ഈ വിഷയത്തിലൊരു സർക്കാർ ഇടപെടൽ വേണമെന്നുള്ളതാണ് ഫിയോക്കിന്റെ പ്രധാനപ്പെട്ട ആവശ്യം ഇരുപത് ദിവസത്തിനുള്ളിൽ സർക്കാരും നിർമ്മാതാക്കളും ഇടപെട്ട് ഈ വിഷയത്തിൽ കൃത്യമായ പരിഹാരം അതായത് നേരത്തെ നിശ്ചയിച്ചതുപോലെ നാൽപ്പത്തിരണ്ട് ദിവസം എന്ന നിർദ്ദേശം അത് കർശനമായി പാലിക്കണം എന്നുള്ളതാണ് ഫിയോക്കിന്റെ ആവശ്യം അതിൽ സർക്കാർ ഇടപെടൽ വേണം അതല്ല എങ്കിൽ അനിശ്ചിതകാല സമരത്തിലേക്ക് പോകുമെന്ന് ഫിയോക്ക് വ്യക്തമാക്കിയിട്ടുണ്ട് അതിൻ്റെ ആദ്യപടിയായി ഇന്ന് രണ്ട് ഇന്നും നാളെയുമായി രണ്ട് ദിവസത്തേക്ക് തിയേറ്ററുകൾ അടച്ചിട്ട് പ്രതിഷേധിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് വിഷ്ണു